എന്നാലും സർക്കാർ നമ്മളെ ഇങ്ങനെ തോൽപ്പിച്ചുവെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ വെച്ച ഡിമാൻഡുകൾ മുഴുവൻ അവർ അംഗീകരിച്ചില്ല. മന്ത്രിയുടെ തറവാട്ട് സ്വത്തിൽ നിന്നൊന്നും അല്ലല്ലോ എടുത്തു കൊടുക്കുന്നത്. ഏതായാലും ഇത് നമുക്ക് ഇരുട്ടത്ത് കിട്ടിയ ഒരു അടിയായി പോയി. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ തോൽവിക്ക് പകരം ഭരണകക്ഷിയുടെ നട്ടല്ലൊടിക്കുന്ന പുതിയൊരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? ഇപ്പോ സർക്കാർ അനുവദിച്ചു കൊടുത്തല്ലോ ശമ്പള വർദ്ധനവും ഇടക്കാലാശ്വാസവും. അതിന്റെ ദുരന്ത ഫലം നാളെ നാട്ടുകാരനുഭവിക്കും. സാധനങ്ങളുടെ വില കുതിച്ചു കയറും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അത് ശരിയാ. അപ്പോ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ പൊതുപണിമുടക്കും ഹർത്താലും സംഘടിപ്പിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്. സി കെ ജിയുടെ പ്ലാനിംഗ് സംഭവിച്ചിരിക്കുന്നു, തുടക്കം കൊള്ളാം. അടുത്തത് എന്താ ശിഖർ? ഞങ്ങളെ പോർസെന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു, ടെമ്പററിക്കാരാണെന്ന് പറഞ്ഞു. സാർ ഉടനെ വന്ന് വല്ലതും ചെയ്യണം. ടെമ്പററി വർക്കേഴ്സിന്റെ കോൺട്രാക്ട് പുതുക്കണ്ടെന്ന് ഒരു ഒത്തുതീർപ്പിൽ സംയുക്ത സമര സമിതി സമ്മതിച്ചത് എല്ലാ യൂണിയനും അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ എങ്ങനെയെങ്കിലും സാർ രക്ഷപ്പെടുത്തണം. സാർ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ ഈ സമരം കാരണം കൊച്ചിയിലേക്ക് കപ്പൽ വരവ് കുറവാണ്. ഉള്ള ജോലിക്കാർ തന്നെ ആവശ്യത്തിൽ ഇരട്ടിയാണെന്നാണ് പോർട്ടുകാർ പറയുന്നത്. അല്ല, അതൊരു എനിക്ക് സത്യവുമാണ്. അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് സൗകര്യമായിട്ട് ആലോചിക്കാം. ഞങ്ങളിവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ും യൂണിയനും നമ്മെ ചതിച്ചു. ഇവിടെ നാം തോൽക്കരുത്. ഉല്ലാഹനത്തുകാരുടെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കണം. നാളെ രാവിലെ നമ്മൾ ഒന്നിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. രാപ്പകൽ ആഫീസ് പണിക്കൽ നാം സമരം തുടരും. മരിച്ചാലും നാം പിന്മാറരുത്. ആരാണ് നമ്മൾ? കുഞ്ഞുകുട്ടികളടക്കം ഈ പുല്ലാനത്തെ എല്ലാ ജനങ്ങളും. അതിനി ഞങ്ങളെ കിട്ടില്ല. ഒരിക്കലും ഇതും പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയതല്ലേ? അന്ന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ഈ നാട്ടുകാരെ മറന്നു. ഇപ്പൊ പിരിച്ചു വിട്ടപ്പോ ഈ പുല്ലാനത്തുകാരെ വേണം അല്ലേ? അതിൽ വേറെ ആളെ നോക്കണം. ഇത് പറയാനാണോ ഈ പാതിരാക്ക് എല്ലാവരും പിടിച്ചു കൂട്ടിയത്? വേണ പോ. ഒരുത്തിനും അകത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. തിരിച്ചോളാ വണ്ടി. സാർ, ഞങ്ങളിവിടെ ജോലിക്ക് അപേക്ഷിച്ചവരാണ്. ഇന്റർവ്യൂ എപ്പോഴാണ് തിരക്കാൻ വന്നതാണ്? ഞാൻ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആണ്. എന്നെ പോലും ഇവർ അകത്തേക്ക് എടുത്ത് വിടുന്നില്ല. രണ്ടു മാസമായി ഒരു പണിയും നടക്കുന്നില്ല. അയ്യോ, അപ്പോ ഞങ്ങളുടെയൊക്കെ ജോലി? ഫാക്ടറിക്കുള്ള മിഷനറി പോലും ഇറക്കാൻ സമ്മതിക്കാത്ത പരിതസ്ഥിതിയിൽ എങ്ങനെയാ ഇവിടെ ഇത് തുടർന്ന് നടത്തുന്നത്? ഈ രീതി തുടർന്നാൽ ഒരുപക്ഷെ ഈ ഫാക്ടറി തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റിയെന്ന് വരും. എന്ത് വേണം? സാർ, ഇവർക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. സാർ, കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ സമരം ഒന്ന് അവസാനിപ്പിക്കാൻ. ഇത് ഞങ്ങളുടെ യൂണിയൻ പ്രശ്നങ്ങളാണ്, ഇതിൽ നിങ്ങൾ ഇടപെടണം. നിങ്ങൾ യൂണിയൻകാർ തമ്മിലുള്ള മത്സരത്തിൽ തുലാസിൽ തൂങ്ങുന്നത് ഞങ്ങളുടെ ഭാവിയാണ്. ഇക്കാര്യം ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ഈ ഫാക്ടറി തുടങ്ങിയ ഇവർക്കെല്ലാം അവിടെ ജോലി കിട്ടും. അത് നമ്മൾ തടയുന്നത് ശരിയാണോ? ആ ഫാക്ടറി തന്നെ പൊളിച്ചുകൊണ്ട് പോകുന്നു കേട്ടു. കൊണ്ടുപോട്ടെ, അത് കേട്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല. ഭരണകക്ഷിയാണെന്ന് അവരുടെ വലിയേട്ട മനോഭാവം ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. നിങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ പറഞ്ഞു തീർക്കൂ, അത് ഞങ്ങളുടെ പറ്റി തെളിക്കണോ? ഇത് നിങ്ങൾ MSTUC-ക്കാരോട് പറയൂ. പറഞ്ഞു, അവർ നിങ്ങളോട് പോയി പറയാൻ പറയുന്നു. എന്തിനിങ്ങനെ ഞങ്ങളെ വലയ്ക്കുന്നു? ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? സാർ, നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നീ എന്നെ ഉപദേശിക്കണ്ട. നിങ്ങൾ 100 തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കുമ്പോൾ തൊഴിലില്ലാതെ അലയുന്ന ലക്ഷങ്ങൾ പുറത്തുണ്ടെന്നുള്ള കാര്യങ്ങൾ മറക്കരുത്. എന്ന് ഞങ്ങൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കുമെന്ന് കരുതണ്ട. അവർക്ക് മാത്രമുള്ളതാണോ?
അവിശ്വാസ പ്രമേയം പൊളിഞ്ഞപ്പോഴാ നമ്മൾ ഇറക്കാൻ അവർ പണിമുടക്കും കൊണ്ട് വന്നത്. ചോദിച്ചത് മുഴുവൻ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. പിന്നെ എന്നാ പറഞ്ഞോണ്ടായവന്മാര് സമരിക്കാൻ വരുന്നത്? നമ്മുടെ വെപ്പ് ഏറ്റു. ആ സി കെ ജിയും മറ്റും വായും പൊടിച്ചിരിക്കും. സാർ അവർ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ശരി സാർ. നിങ്ങളുടെ മെമ്മോറാണ്ടമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഈ നാട്ടിലെ ജനങ്ങളാണ് സാർ. ഒരു വിഭാഗത്തിന് മാത്രമായി പൊതുമുതൽ ഇങ്ങനെ ദൂർത്തടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 3000 പേർക്ക് ജോലി കിട്ടേണ്ട ആ സ്ഥാപനം ഇവിടെ തുടങ്ങാതെ അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തടയാൻ ഈ ഗവൺമെന്റ് എന്ത് നടപടി എടുത്തു? യൂണിയനുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഇടപെടാൻ പറ്റില്ല. അവരെ നിലക്കിരുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനു നാട് വിരിക്കുന്നു? ഇവിടെ എന്തിനീ പോലീസും പട്ടാളവും? പോടാ പോ. യൂണിയൻകാരും ഭരണകർത്താക്കളും നമ്മളെ കൈയൊഴിഞ്ഞു. ആ ഫാക്ടറി ഇവിടെ നിന്നും പൊളിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഇപ്പോൾ തീരുമാനിക്കണം. യൂണിയൻകാർ ജോലി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആ പണി നമ്മൾ ചെയ്യണം. കല്ലും മണ്ണും ചുമക്കാനും കൂലിപ്പണിയാനും നിങ്ങൾ തയ്യാറാണോ? അതെ അതെ. എങ്കിൽ നാളെ കാലത്ത് നമ്മളെല്ലാവരും ഫാക്ടറി പണി നടത്തി കൂടുക. മറ്റുള്ളവരെ വിളിക്കുക. നമ്മൾ ഇറങ്ങി ജോലി ചെയ്യും. ങ്ങളുടെ ജീവൻ ബലി കഴിച്ച് ഈ മണ്ണിൽ ഞങ്ങൾ പടുത്തുയർത്തിയ ട്രേഡ് യൂണിയനുകളെയും തൊഴിലാളി വർഗത്തെ എതിർക്കാനാണോ? എടാ പീറ പിള്ളാരെ, നിങ്ങൾ വന്നിരിക്കുന്നത്? കഴിഞ്ഞ 30 ദിവസങ്ങളായി രാപകൽ വ്യത്യാസമില്ലാതെ ഒരു ജീവിയെപ്പോലും ഈ ഗേറ്റിനുള്ളിലേക്ക് ഇവർ കടത്തിവിട്ടിട്ടില്ല. അജയ്യമായ ഈ ശക്തിയെ മറികടന്ന് ഞങ്ങളുടെ ഈ വളപ്പിനുള്ളിൽ കടക്കാമെന്ന് നിങ്ങൾ കരുതിയോ? ഒറ്റ ഒരുത്തിനകത്ത് കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. Yeah.
चागरा काना पुन्नी चागरा